മുഖ്യമന്ത്രിക്കെതിരായ വിമാനത്തിൽ പ്രതിഷേധിച്ച കേസിൽ റിമാൻഡിലായ രണ്ട് പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഫർസീൻ മജീദ്, നവീൻ കുമാർ എന്നിവരെയാണ് ജില്ലാ കോടതിയിൽ ഹാജരാക്കുന്നത്. ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രോസിക്യൂഷൻ പ്രതികളുടെ കസ്റ്റഡി ആവശ്യപ്പെടും. അതേസമയം കേസിൽ മുഖ്യമന്ത്രിയുടെയും ഇ പി ജയരാജന്റെയും മൊഴിയെടുക്കുന്നത് വൈകുകയാണ്. മുഖ്യമന്ത്രിയുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് തടസ്സം എന്നാണ് സൂചന. കേസിലെ മൂന്നാം പ്രതിക്കായി ഇതുവരെയും ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുമില്ല. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, ഈ വിമാനത്തിനകത്ത് വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ നടന്ന പ്രതിഷേധത്തിൽ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഇതിന്റെ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മജിസ്ട്രേറ്റ് കോടതിയിലും സെഷൻസ് കോടതിയിലേക്ക് കേസ് മാറ്റുന്നത് സംബന്ധിച്ചടക്കം പ്രതിഭാഗം എതിർപ്പ് ഉന്നയിച്ചത് ചില അവ്യക്തതകൾക്ക് കാരണമായിരുന്നു. എന്നാൽ ഇന്ന് ആദ്യമായിട്ടാണ് ജില്ലാ കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്നത്. പ്രോസിക്യൂഷൻ പ്രൊഡക്ഷൻ വാറന്റ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിമാൻഡിലായ രണ്ട് പ്രതികളെയും, ഫർസീൻ മജീദിനെയും നവീൻ കുമാറിനെയും, ഇന്ന് ജില്ലാ കോടതിയിൽ ഹാജരാക്കും. അതേസമയം തന്നെ ഈ ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രതികളുടെ കസ്റ്റഡി പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. കസ്റ്റഡി അപേക്ഷയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുക, ഈ പ്രതികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും തെളിവ് ശേഖരണത്തിനും സാക്ഷികൾ സ്വാധീനിക്കാനുമുള്ള ശ്രമം നടക്കും. മാത്രമല്ല ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്ന ഇത്തർ പ്ലസ് കാറ്റഗറിയുള്ള മുഖ്യമന്ത്രിക്ക് നേരെ നടന്ന അക്രമണമാണ്, അല്ലെങ്കിൽ വധശ്രമമാണ്, അത് ആ ഗൗരവത്തിൽ കാണണമെന്നും പ്രതികളെ അത്തരത്തിൽ കസ്റ്റഡിയിലേക്ക് വിടണമെന്നും ആ പ്രോസിക്യൂഷന് കോടതിയിൽ വാദിക്കുകയും ചെയ്യും. അതേസമയം ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോലീസ് ഈ കേസിൽ വ്യക്തിയുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെയും സാക്ഷിയായിട്ടുള്ള ഇ പി ജയരാജന്റെയും മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ മൊഴിയെടുക്കുന്നതിൽ ഇപ്പോൾ ചില വൈകല്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ആരോഗ്യ പ്രശ്നമാണ് മൊഴിയെടുക്കാൻ തടസ്സമാകുന്ന പ്രധാന കാരണം. അദ്ദേഹത്തിന് ചില ആരോഗ്യ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് കഴിഞ്ഞ ഇന്നലെ തൊട്ട് പൊതുപരിപാടികളിലടക്കം അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം ഇ പി ജയരാജന്റെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.